മലപ്പുറത്ത് 2 കോടി രൂപയുടെ പാമ്പിന് വിഷവുമായി 3 പേർ പിടിയിലായി. കോന്തി സ്വദേശികളായ പ്രദീപ് നായർ, ടി പി കുമാർ, കൊടുങ്ങല്ലൂർ മേത്തല സ്വദേശി ബഷീർ എന്നിവരാണ് പിടിയിലായത്. കൊണ്ടോട്ടിയിലെ ലോഡ്ജിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. കൊണ്ടോട്ടി സ്വദേശിക്ക് വിൽക്കാനായി കൊണ്ടുവന്ന വിഷം ഫ്ലാസ്കിൽ ഒളിപ്പിച്ച് സൂക്ഷിക്കുകയായിരുന്നു. വിശദാംശങ്ങൾ എസ് മഹേഷ് കുമാർ നൽകും. മഹേഷ്, എങ്ങനെയാണ് ഇത്രയും വലിയൊരു പാമ്പിൻ വിഷത്തിന്റെ വേട്ട പോലീസ് നടത്തിയത്? അഭിലാഷ്, 2 കോടി രൂപ വില വരുന്ന പാമ്പിൻ വിഷവുമായാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം 3 പേർ പിടിയിലായത്. അരുവാപ്പുലം മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ ഇരവുകോൺ പാഴൂർ പുത്തൻവീട്ടിൽ ടി പി കുമാർ, ശ്രീമംഗലം വീട്ടിൽ പ്രദീപ് നായർ, മൂന്നാമത്തെ ആൾ കൊടുങ്ങല്ലൂർ മേത്തല സ്വദേശി വടക്കേ വീട്ടിൽ ബഷീർ എന്നിവരാണ് പോലീസ് പിടിയിലായത്. കൊണ്ടോട്ടിയിലെ ലോഡ്ജിൽ വെച്ച് ഒരു ഫ്ലാസ്കിൽ ഒളിപ്പിച്ചാണ് ഈ പാമ്പിൻ വിഷം എത്തിച്ചത്. ഈ ഫ്ലാസ്കിൽ സൂക്ഷിച്ച 2 കോടി രൂപ വില വരുന്ന പാമ്പിൻ വിഷം മറ്റൊരാൾക്ക്, കൊണ്ടോട്ടിക്കാരനായ ഒരാൾക്ക് കൈമാറാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഈ വിവരം അറിഞ്ഞാണ് ASP വിജയഭാരത് റെഡ്ഡി അടക്കമുള്ളവർ സ്ഥലത്ത് നിന്നും ഈ പ്രതികളെ വലയിലാക്കുന്നതും. പത്തനംതിട്ട തന്നെ കേന്ദ്രീകരിച്ചുള്ള ഒരു സംഘമാണ് ഇതിന് പിന്നിൽ എന്നാണ് സംശയിക്കുന്നത്. കാരണം ഇവരിൽ നിന്നാണ് ഈ 3 പേർക്ക് പാമ്പിൻ വിഷം ലഭിച്ചത് എന്നാണ് പോലീസ് കരുതുന്നത്. ഈ കൂടുതൽ പ്രതികൾക്ക് വേണ്ടിയുള്ള വല വിരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പോലീസ് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ വിവരങ്ങൾ തേടുന്നുണ്ട്. കാരണം വിദേശത്തേക്ക് കടത്താനാണോ കരിപ്പൂരിൽ ഈ സംഘം എത്തിച്ചത്? അങ്ങനെ കൊണ്ടോട്ടിയിൽ എത്തിച്ച് കരിപ്പൂർ വിമാനത്താവളം വഴി പുറത്തേക്ക് കൊണ്ടുപോകാനാണോ ഈ ശ്രമം എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ഈ കൂടുതൽ പേർക്ക്, ഈ സംഘത്തിലെ കൂടുതൽ പേർക്ക് വേണ്ടി പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അഭിലാഷ് ഉൾപ്പെടെ 3 പേർ പാമ്പിന് വിഷവുമായി പിടിയിലായി. മഹേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.